السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. شيخ الإسلام ابن تيمية رحمه الله ده العقيدة الواسطية إننا الله عند رحمة أن صفة أمن عندنا سابقنا آيات أردان من الآيات ورنده وقوله بسم الله الرحمن الرحيم ربنا وسعت كل شيء رحمة وعلما وكان بالمؤمنين رحيما ترني آيات من الآيات. وقال كتب ربكم على نفسه الرحمة، كتب ربكم على نفسه الرحمة نينغل رب ريخة پڑت جيركنا على نفسه اوان دمال ادوا اوان نربند ما كيركنا الرحمة رحمة ادل شاشم نمال اپا قيل وڈا پرندر تتلا گوپیل وهو العزيز الحكيم اننا آيتان اللد پاکشا باقی عقيدة تحاوی اند وار പതിപ്പുകളിൽ വേറെ പ്രിന്റുകളിൽ ഉള്ളത് ഇതല്ല. വഹുവൽ ഗഫൂർ റഹീം എന്ന ആയത്താണുള്ളത്, അതാണ് അതിൽ ശരി. ഇത് തെറ്റാണ്, അപ്പോൾ അത് മാറ്റണം. വഹുവൽ അസീസുൽ ഹക്കീം എന്നല്ല അവിടെ, വഹുവൽ ഗഫൂർ റഹീം എന്ന ഖുർആനിൽ ആയത്തിൻ്റെ ഭാഗമാണ് അവിടെ. ബാക്കിയുള്ള വേറെ പ്രിന്റുകളിലൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് വേറെ പതിപ്പുകളിൽ അതാണല്ലോ. മാത്രമല്ല ഇവിടെ സന്ദർഭത്തോട് യോജിച്ചതും അതാണ്, കാരണം റഹ്മത്തിനെ കുറിച്ചുള്ള ആയത്തുകളാണ് ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു വരുന്നത്. ഇവിടെ റഹ്മത്തിനെ കുറിച്ചുള്ള ആയത്തല്ല വഹുവൽ അസീസുൽ ഹക്കീം എന്നത്, വഹുവൽ ഗഫൂർ റഹീം എന്നവിടെ തിരുത്തണം. സൂറത്തു യൂനിസിലെ 158-ാമത്തെ ആയത്ത്, വേറെയും ഖുർആനിൽ പല സ്ഥലത്ത് വഹുവൽ ഗഫൂർ റഹീം എന്ന് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് സൂറത്തു യൂനിസിലെ 158. വഹുവൽ ഗഫൂർ റഹീം, അല്ലാഹു അവൻ ഗഫൂറും റഹീമുമാകുന്നു. വഹുവൽ ഗഫൂർ റഹീം, അവൻ ഗഫൂറും റഹീമുമാകുന്നു. ഗഫൂർ എന്നാൽ പാപങ്ങൾ ഏറെ പൊറുക്കുന്നവൻ, റഹീം എന്നാൽ റഹ്മത്ത് ചൊരിയുന്നവൻ. ഗഫൂർ എന്ന വാക്ക് യഥാർത്ഥത്തിൽ മിഗ്ഫർ എന്ന് പറയും, അതായത് തലയിൽ ധരിക്കുന്ന, യുദ്ധത്തിൽ ധരിക്കുന്ന ഒരു ഒരു തലയിലിടുന്ന ഒരു കവചമുണ്ട്, തൊപ്പി പോലെ തല മറയും, അതുപോലെ തല സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അതിനാൽ എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് എന്നാൽ അള്ളാഹു പാപങ്ങൾ അത് മറച്ചു വെക്കുകയും അത് ആളുകൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി പാപങ്ങൾ ചെയ്തവനെ വഷളാക്കാതിരിക്കുകയും അതുപോലെ ഈ പാപങ്ങളുടെ അനന്തര ഫലം, അതിൽ നിന്ന് മോശമായ ഫലം, അതിൽ നിന്ന് അള്ളാഹു അവനെ കാക്കുകയും ചെയ്യും. അതാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ. റഹീം എന്നാൽ അവൻ റഹ്മത്ത് ചൊരിയും. അപ്പൊ മഗ്ഫിറത്ത് കൊണ്ട് ഒരു പാപിയായ ഒരാൾക്ക് അയാൾക്ക് വരേണ്ടിയിരുന്ന ദുരന്തം അല്ലെങ്കിൽ അപകടം അള്ളാഹു തടയുന്നു മഗ്ഫിറത്ത് കൊണ്ട്. റഹ്മത്ത് കൊണ്ട് അള്ളാഹു അയാൾക്ക് ആവശ്യമായ ഖൈർ അയാൾക്ക് നൽകുകയും ചെയ്യുന്നു. ഇതാണ് മഗ്ഫിറത്തും റഹ്മത്തും അല്ലെങ്കിൽ മർഹമത്തും എന്നൊക്കെ പറഞ്ഞാൽ. ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഒരു ഹദീസിൽ നമുക്കിത് കാണാം. ابن عمر رضي الله عنه പറഞ്ഞു سمعتو النبي صلى الله عليه وسلم يقول അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു. ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ, അല്ലാഹു പരലോകത്ത് മുഅ്മിനെ അടുപ്പിക്കും, അവന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഫയദഉ അലൈഹി കനഫഹു വയസ്തുറുഹു, അല്ലാഹു അവന്റെ കൈ ഈ മുഅ്മിനെ മേൽ വെക്കും, എന്നിട്ട് അവനെ മറക്കും. ഫയഖൂൽ അതഅരിഫു ദംബ കദ, അതഅരിഫു ദംബ കദ, നിനക്ക് ഇതറിയുമോ, ഇത് ഈ തെറ്റ് നീ നിനക്ക് ഓർമ്മയുണ്ടോ, ഈ തെറ്റ് നിനക്ക് ഓർമ്മയുണ്ടോ നീ ചെയ്തത് എന്നിങ്ങനെ അള്ളാഹു ചോദിക്കും. ഫയഖൂലു നഅം ഐ റബ്ബ്, അവൻ പറയും അതേ റബ്ബേ. ഹത്താ ഇദാ അഖറൂഹു ബിദുനൂബിഹി, ഹത്താ ഇദാ അഖറൂഹു ബിദുനൂബിഹി വറാ ഫി നഫ്സിഹി അന്നഹു ഹലക ഖാൽ സതർതുഹാ അലൈക ഫി ദുനിയാ വഅന അഗ്ഫിറുഹാ ലക അൽയൗം. അങ്ങനെ അവൻ
ആ തെറ്റുകളെല്ലാം സമ്മതിക്കുകയും അവന് തോന്നുകയും ചെയ്യും ഞാൻ നശിച്ചത് തന്നെ എന്ന് തോന്നുകയും ചെയ്താൽ അള്ളാഹു പറയും സതർതുഹ അലൈക ഫി ദുനിയാ വ അന അഗ്ഫിറുഹ ലക യൗമ നിനക്ക് ദുനിയാവിൽ ഞാനത് മറച്ചു വെച്ചു എന്നെ വഷളാക്കിയില്ല ഇന്ന് ഞാനത് നിനക്ക് പുറത്തു തരികയും ചെയ്തു അപ്പൊ നോക്ക് ഇവിടെ അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു ആ പാപങ്ങൾ മറച്ചുവെക്കുകയും അതിന്റെ ഷറിൽ നിന്ന് അവനെ കാക്കുകയും കൂടാതെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊടുക്കുകയും ചെയ്തു ഇതാണ് വഹുവൽ ഗഫൂർ റഹീം അള്ളാഹു ഗഫൂറാണ് റഹീമാണ് അഥവാ അവന്റെ മഗ്ഫിറത്തും അവന്റെ മർഹമത്തും അവന്റെ റഹ്മത്തും രണ്ട് സിഫത്തുകൾ ഈ ആയത്തുകളിലൂടെ നമുക്ക് കിട്ടി രണ്ട് പേരുകളും അൽ ഗഫൂർ റഹീം എന്നിങ്ങനെയുള്ള റബ്ബിന്റെ മഹത്തായ രണ്ട് പേരുകളും അടുത്ത ആയത്ത് നോക്കൂ ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ സൂറത്തു യൂസുഫിൽ ആയത്താണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞതാണിത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞതാണിത് കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടത്തേക്ക് മുമ്പേ നഷ്ടപ്പെട്ടു പിന്നീട് ഇളയ മകൻ ബിന്യാമിനെയും ഞങ്ങളുടെ കൂടെ അയക്കണം എന്ന് ഇക്കാക്കമാര് അദ്ദേഹത്തിന്റെ മറ്റുള്ള മക്കൾ ആവശ്യപ്പെട്ടു കാരണം ഇനി മോനെയും കൂട്ടി പോയാലേ ഇള അനുജനെയും കൂട്ടി പോയാലേ ഇനി ഭക്ഷണങ്ങൾ കിട്ടുള്ളൂ എന്ന് അവിടുത്തെ മന്ത്രി പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് അവർക്കറിയില്ല അപ്പോ എന്തായാലും അനുജനെ ഞങ്ങളുടെ കൂടെ അയക്കണം എന്നവർ പറഞ്ഞു പക്ഷെ യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു ഹൽ ആമനുക്കും അലൈഹി ഇല്ലാ കമാ അമിൻതുക്കും അലാ അഖീഹി മിൻ ഖബൽ ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ ഞങ്ങൾ ഉറപ്പാണ് നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോ യാക്കോബ് നബി ചോദിച്ചു പണ്ട് ഈ ബിന്യാമിന്റെ ഇക്കാക്കാന്റെ കാര്യത്തിൽ യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചതുപോലെ തന്നെയല്ലേ ഇപ്പോഴും വിശ്വസിക്കേണ്ടത് ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ അള്ളാഹുവാണ് ഏറ്റവും നന്നായി കാക്കുന്നവൻ ഏറ്റവും നല്ല ഹിഫ്ൽ ആരുടെ ഹിഫ്ലാണ് അള്ളാഹുവിന്റെ ഹിഫ്ലാണ് ദുനിയാവിൽ ആര് നമ്മെ കാക്കാൻ നമ്മുടെ സംരക്ഷകരായി ഉണ്ടായാലും അള്ളാഹുവിന്റെ ഹിഫ്ലില്ലേ യാതൊരു കാര്യമില്ല എത്ര പേര് പിന്തുണച്ചിട്ടും ഒന്നും യാതൊരു കാര്യമില്ല അള്ളാഹുവിന്റെ ഹിഫ്ലുണ്ടോ ഒരാളുടെ പിന്തുണയും ഒരാളുടെ പിൻബലവും ഇല്ലെങ്കിലും അള്ളാഹു സംരക്ഷിക്കും ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ വഹുവ അർഹമുർ റഹീമീൻ അല്ലാ നിന്നെ ഹിഫ്ള് ചെയ്യണോ എന്താണ് നീ ചെയ്യേണ്ടത് ഇഹ്ഫളില്ലാഹ് ഇഹ്ഫൽക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹു നിന്നെ കാക്കും അള്ളാഹു അവന്റെ ഹിഫ്ൽ മഹത്തായ ഹിഫ്ള് കൊണ്ട് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ ആമീൻ വഹുവ അർഹമുർ റഹീമീൻ അവൻ റഹ്മത്ത് ചൊരിയുന്നവരിൽ ഏറ്റവും നന്നായ റഹ്മത്ത് ചൊരിയുന്നവനാണ് അർഹമുർ റഹീമീൻ അർഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും റഹ്മത്ത് ചൊരിയുന്നവൻ റാഹിമീൻ റഹ്മത്ത് ചൊരിയുന്നവരിൽ ഏറ്റവും വലിയ റഹ്മത്ത് ചൊരിയുന്നവൻ അള്ളാഹുവാണ് റബ്ബുൽ ആലമീൻ അപ്പൊ ഇങ്ങനെ അള്ളാഹു റഹ്മാനാണ് അഥവാ അവൻ എല്ലാ റഹ്മത്തും ഉള്ളവനാണ് അവൻ റഹീമാണ് അവൻ അടിമകൾക്ക് റഹ്മത്ത് ചൊരിയുന്നവനാണ് അവൻ റഹ്മത്തുള്ളവരിൽ ഏറ്റവും റഹ്മത്തുള്ളവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ പല ഹദീസുകളിലും വന്നിട്ടുള്ളതുപോലെ അതിലൊന്നിങ്ങനെയാണ് ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തത് عن ابي هريره رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول جعل الله الرحمه 100 جزء النبي صلى الله عليه وسلم പറഞ്ഞിരിക്കുന്നു الله رحمتിനെ 100 جزء ആക്കിയിരിക്കുന്നു 100 ഭാഗങ്ങളാക്കിയിരിക്കുന്നു فامسك عنده 99 رحمه അതിൽ 99 ഉം الله അവങ്കൽ പിടിച്ചു വെച്ചിരിക്കുന്നു അടിമകൾക്ക് കൊടുത്തിട്ടില്ല وانزل في الارض جزءا واحدا അതിലൊന്നു മാത്രം അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്നു അവരൊറ്റ റഹ്മത്ത് കൊണ്ടാണ് പടപ്പുകൾ മുഴുവൻ പരസ്പരം അനുകമ്പയും സ്നേഹവും കാരുണ്യവും ഒക്കെ ഉള്ളവരായി തീർന്നിട്ടുള്ളത് എത്രത്തോളം ഒരു ജന്തു അതിന്റെ കാലിങ്ങനെ ഉയർത്തുന്നു കുഞ്ഞിന്റെ മേലെ തട്ടാതിരിക്കാൻ പ്രത്യേകിച്ച് ഒട്ടകം അത് ഒരു വളരെ ഖില്ലത്തുള്ള എന്ന് പറഞ്ഞാൽ പരുക്കനായൊരു ജന്തുവാണ് ഇത് ഒട്ടകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതിനെ പോറ്റുന്നവരിലും അതിന്റെ
അസർ ഉണ്ടാവുന്നതാണ്. ആ ഒരു ഖില്ലത്ത് ശിദ്ദത്ത് കടുപ്പം ഉണ്ടായേക്കുമെന്നാണ്. ആ ജന്തു പോലും അതിന്റെ കുഞ്ഞിനെ അത് പ്രത്യേകിച്ച് മുലയൂട്ടുന്ന സമയത്ത് എന്തു ചെയ്യും? അതിന് നന്നായി കുടിക്കാനും അതിന്റെ മേലെ കാല് തട്ടാതിരിക്കാൻ, അതിന് അപകടമൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി കാലിങ്ങനെ ഉയർത്തി പിടിക്കുന്ന. അപ്പൊ ഈ ജന്തുവിൽ പോലും അള്ളാഹു വെച്ചിട്ടുള്ള റഹ്മത്ത്, പടപ്പുകൾ അവരുടെ മക്കളോടും അവർക്ക് വേണ്ടപ്പെട്ടവരോടും ഒക്കെ കാണിക്കുന്ന റഹ്മത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തിന്റെ ഒരു ജുസ് മാത്രമാണ്. നൂറ് അള്ളാഹു ഏർപ്പെടുത്തിയ 100 ജുസ്ഇന്റെ ഒരു ജുസ് മാത്രമാണ്. അത് വന്യജീവികൾ പോലും അതിന്റെ കുഞ്ഞുങ്ങളോട് എന്ത് കാണിക്കും? ഈ റഹ്മത്ത് കാണിക്കും. എന്നാൽ അള്ളാഹു ബാക്കി 99 ഖിയാമത്ത് നാളിൽ തഖ്വയുള്ളവർക്ക് സ്വർഗത്തിൽ മുത്തഖീങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ 99 കൂടെ ഈ ഒന്നും കൂടി കൂട്ടുന്ന മുഴുവനായി, ബാക്കിയല്ല മുഴുവനായി അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗക്കാർക്ക് നൽകുമെന്നാണ്. അതാണ് അവന്റെ ഏറ്റവും വലിയ റഹ്മത്ത്. അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമീൻ. നോക്കൂ, ഇനി അടുത്ത ആയത്തുകൾ അള്ളാഹുവിന്റെ ഗളബ്, അവന്റെ കോപം, അതുപോലെ അള്ളാഹുവിന്റെ കറാഹ, അവന്റെ വെറുപ്പ്, അള്ളാഹുവിന്റെ ഇൻതിഖാം അഥവാ അവന്റെ പ്രതികാര നടപടി തുടങ്ങിയ മഖ്ത്, അള്ളാഹുവിന്റെ മഖ്ത്, മഖ്ത് എന്നാൽ ഗളബിന്റെ അങ്ങേയറ്റാണത്, ഗളബിന്റെ വേറൊരു വാക്കാണ് കോപം, അതാണ് മഖ്ത്. ഇതുപോലെയുള്ള സിഫത്തുകൾ പറയാനാണ് ഇനിയുള്ള ആയത്തുകൾ. അതിനു മുമ്പ് എന്തിനാണ് ഇതുപോലുള്ള തെളിവുകൾ ആവർത്തിക്കുന്നത്? കരുതി നിഷേധിക്കുന്ന ആളുകളുണ്ട്, റഹ്മത്ത് എന്ന സിഫത്തിനെ നിഷേധിക്കുന്നവരുണ്ട്. അവർ പറയും അള്ളാഹുവിന് റഹ്മത്ത് എന്ന സിഫത്ത് ശരിയാവുകയില്ല. റഹ്മത്ത് എന്ന് പറഞ്ഞത് ഒരാളോട് നമ്മളൊന്ന് നമുക്കൊരു മനസ്സിലൊരു അലിവ് തോന്നുക, നമ്മൾ അയാളുടെ മുന്നിൽ ഒന്ന് താഴ്ന്നു പോവുക, ഇതൊക്കെയാണ് പടപ്പുകളുടെ റഹ്മത്ത് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കുന്നത്. അത് അള്ളാഹ്ക്ക് യോജിക്കുകയില്ല. അതുകൊണ്ട് അവർ റഹ്മത്ത് അല്ല അള്ളാന്റെ സിഫത്ത്, മറിച്ച് റഹ്മത്ത് എന്നാൽ എന്താണ്? ഇറാദത്തുൽ ഇഹ്സാൻ എന്നവർ വ്യാഖ്യാനിച്ചു. നന്മ ചെയ്യാനുള്ള അള്ളാന്റെ ഉദ്ദേശം, അതാണ് റഹ്മത്ത്. ഒരാൾക്ക് നല്ല ചെയ്തു കൊടുക്കണം എന്ന റബ്ബിന്റെ ഉദ്ദേശമാണ് റഹ്മത്ത് എന്ന് വ്യാഖ്യാനിച്ചു. റഹ്മത്ത് എന്ന് പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ വ്യാഖ്യാനിച്ചു ആളുകൾ. എന്നാൽ അഹ്ലു സുന്ന അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന സിഫത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അവൻ റഹ്മത്ത് ചൊരിയുന്നവനാണ്, അവൻ കാരുണ്യം ചൊരിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. അതുപോലെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ റഹ്മത്തുള്ളവരായിരിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ അടിമകളോട്, സഹജീവികളോട് റഹ്മത്തുള്ളവരായിരിക്കണം മുസ്ലിമീങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മല്ലാ യർഹമിന്നാസ് ലാ യർഹംഹുല്ലാ, ജനങ്ങളോട് റഹ്മത്ത് കാണിക്കാത്തവനോട് അള്ളാഹു റഹ്മത്ത് കാണിക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താ? ഹുദ വറഹ്മ. അപ്പൊ റഹ്മത്ത്, അപ്പൊ റഹ്മത്ത് എന്ന് പറഞ്ഞ എന്താ? എന്താണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഇബ്നു ഖയ്യിമി പറഞ്ഞു, നിന്നോട് ഏറ്റവും കൂടുതൽ റഹ്മത്തുള്ളത് ആർക്കാണെന്ന് അറിയുമോ? നിനക്ക് ഖൈർ കിട്ടാൻ വേണ്ടി, നീ ഷർറിൽ എത്താതിരിക്കാൻ വേണ്ടി നിന്നെ പ്രയാസപ്പെടുത്തുന്നവൻ. ഏയ്, നിനക്ക് ഖൈർ വരാൻ, നിനക്ക് ഷർ വരാതിരിക്കാൻ നിനക്ക് പ്രയാസമുണ്ടാക്കുന്നവൻ, അവനാണ് നിന്നോട് ഏറ്റവും റഹ്മത്തുള്ളത്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറഞ്ഞു, ഒരു ഉത്തരവാദിത്വമുള്ള ഒരു പിതാവ് എങ്ങനെ തന്റെ മോനെ വളർച്ച, മോൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോട്ടെന്നാ, തോന്നിയതൊക്കെ ചെയ്തു, ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ എന്നാണോ? ഒരിക്കലുമല്ല. മറിച്ച് അവനെന്താണോ ഖൈർ, അതവൻ അവനെ ചെയ്യാൻ അനുവദിക്കും. അവന് ഷെറായി വരുന്ന കാര്യം അവന് ഇഷ്ടപ്പെട്ടതാണെങ്കിലും ശരി, അത് ചെയ്യാൻ അനുവദിക്കുകയില്ല. അവന് ഭാവിയിൽ ഖൈറാകാനുള്ള ഒരു കാര്യം, അതിപ്പോ അവന് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ അത് ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കും. ഇതാണ് റഹ്മത്ത്. ഇത് ചെയ്തില്ലെങ്കിൽ ഒരു പിതാവ് ഇഹ്മാല് ചെയ്തു എന്നാണ്, അള്ളാഹു ഇറക്കിയതാണ് ഇഹ്മാൽ. എന്താ ഇഹ്മാൽ? ഒരു ഉത്തരവാദിത്വമില്ലാതെ തോന്നിയതുപോലെ നടക്കാൻ അവന്റെ കീഴിലുള്ളവർ അനുവദിക്കുക, ഇത് റഹ്മത്താണോ? ഇത് റഹ്മത്തല്ല. ആ നല്ല പാവം മോനല്ലേ, അതുകൊണ്ട് സുബിക്ക് കടന്നുറങ്ങിക്കോട്ടെ എന്ന് നിസ്കരിക്കാൻ പ്രായമായ കുട്ടിയെക്കുറിച്ച് ഉമ്മ വിചാരിച്ചാൽ, ഉപ്പ വിചാരിച്ചാൽ അത് യഥാർത്ഥ റഹ്മത്തല്ല. ഇബ്നു ഖയ്യിമ പറഞ്ഞു, അത് ജഹലിന്റെ കൂടെ ഉള്ള റഹ്മത്താണ്. മറിച്ച് ഇസ്ലാമിലെ റഹ്മത്ത് ഏതാ? റഹ്മത്തിന്റെ കൂടെ ഹുദ വേണം. അതുകൊണ്ടാണ് അള്ളാഹുന്റെ കിതാബിനെ കുറിച്ച് എന്ത് പറഞ്ഞു? വെറും റഹ്മത്ത് എന്നല്ല, ഹുദ വ റഹ്മ, സന്മാർഗവും റഹ്മത്തുമാണ്.
വെളിച്ചം, വെളിച്ചത്തോടെയുള്ള റഹ്മത്ത് അഥവാ വിവരത്തോടെയുള്ള റഹ്മത്താണത്, വിവരം കെട്ട റഹ്മത്തല്ല. പിന്നെ വിവരമുള്ള റഹ്മ ഏതാണ്, ഖൈർ ഏതാണ് ഷർ എന്ന് വേർതിരിക്കുന്ന, വേർതിരിച്ചുകൊണ്ടുള്ള റഹ്മത്ത്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസുറഹാക ളാലിമൻ ഔ മദ്ലൂമ, നീ നിന്റെ സഹോദരൻ മർദ്ദകനായിരിക്കെയും മർദ്ദിതനായിരിക്കെയും അവനെ സഹായിക്കുക, അവൻ ദുൽമ് ചെയ്യുമ്പോൾ അവനെ സഹായിക്കുക, അവൻ ദുൽമിന് വിധേയനാകുമ്പോഴും അക്രമത്തിന് വിധേയനാകുമ്പോഴും സഹായിക്കുക, അക്രമിയായിരിക്കെയും അക്രമത്തിന് വിധേയനായിരിക്കെയും നിന്റെ സഹോദരനെ സഹായിക്കുക. സഹാബത്ത് ചോദിച്ചു, നബിയെ അക്രമത്തിന് വിധേയനായവനെ സഹായിക്കുക എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, അക്രമി എങ്ങനെയാണ് സഹായിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അവനെ വിലക്കുക, അവന്റെ ദുൽമിൽ നിന്ന് അവനെ തടയുക, അതാണ് അവനോടുള്ള റഹ്മത്ത്. അപ്പൊ ചെയ്യുന്നതിനൊക്കെ കൈയടിച്ച് തരുന്നവൻ, ചെയ്യുന്നതിനൊക്കെ പ്രോത്സാഹനം നൽകുന്നവൻ അവനാണോ യഥാർത്ഥത്തിൽ നിന്നോട് റഹ്മത്തുള്ള നിന്റെ സുഹൃത്ത്? അല്ല, മറിച്ച് അത് പരലോകത്ത് ശത്രുക്കളാകുന്ന സുഹൃത്തുക്കളാണ്. അള്ളാഹു പറഞ്ഞു, ദുനിയാവിലെ ഉറ്റ കൂട്ടുകാരിൽ പലരും പരലോകത്ത് പരസ്പരം ശത്രുക്കളായിരിക്കും, ഇല്ലൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരൊഴികെ. അപ്പൊ റഹ്മ നമ്മളതുള്ളവരായിരിക്കണം, ഹൂദയോടെ. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി നോക്കുക അടുത്ത ആയത്തുകൾ. ഒന്ന്, വഖൗലിഹി വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഖൗലിഹി. അടുത്ത ആയത്ത്, ദാലിക ബിഅന്നഹു മുത്തബഊ മാ അസ്ഖതല്ലാഹ് വകരിഹു റിദ്വാനഹ് ഫഅഹ്ബത അഅ്മാലഹും وَقَوْلُهُ فَلَمَّا آسَفُونَا انْتَقَمْنَا مِنْهُمْ فَأَغْرَقْنَاهُمْ وَقَوْلِهِ أَوْ وَقَوْلُهُ وَلَكِنْ كَرِهَ اللَّهُ انْبِعَاثَهُمْ فَثَبَّطَهُمْ وَقَوْلِهِ كَبُرَ مَقْتًا عِنْدَ اللَّهِ أَنْ تَقُولُوا مَا لَا تَفْعَلُونَ وَمَنْ يَقْتُلْ مُؤْمِنًا مُتَعَمِّدًا آرَنْكِلُمُ الْمُؤْمِنِنَ കൊല്ലുകയാണെങ്കിൽ, വമയഖ്തുൽ ആരാണോ കൊല്ലുന്നത്, മുഅ്മിനൻ ഒരു മുഅ്മിനനെ ഒരു സത്യവിശ്വാസിയെ, മുതഅമ്മിദൻ കരുതിക്കൂട്ടി കൊന്നത് എങ്കിൽ, ഫജസാഉഹു അവന്റെ പ്രതിഫലം ജഹന്നം നരകമാകുന്നു, ഖാലിദൻ ഫീഹാ അവനവിടെ ശാശ്വതനായിരിക്കും, വഗളിബല്ലാഹു അലൈഹി അല്ലാഹു അവനോട് കോപിച്ചിരിക്കുന്നു, വലഅന അല്ലാഹു അവനെ ശപിച്ചിരിക്കുന്നു. അപ്പൊ ഇതിൽ വ്യക്തമായി നമുക്ക് കാണാം അള്ളാഹു അവനോട് കോപിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ ഗളബ് ഈ ആയത്തിൽ കാണാം. കൊലപാതകത്തിന് നരകത്തിൽ ഖുലൂദ് ഉണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പറഞ്ഞു. പക്ഷെ നമ്മളേവരും മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിന്റെ ഉസൂലുകളിൽ പെട്ടതാണ്, ശിർക്കോ കുഫറോ അല്ലാത്ത ഏത് പാപം ചെയ്തവനും നരകത്തിൽ ഒരിക്കലും ശാശ്വതനല്ല. അവൻ അവന്റെ ശിക്ഷക്കുള്ള, തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അള്ളാഹു ഒരു കാലം അവനെ സ്വർഗത്തിലാക്കുമെന്നാണ്. അപ്പോ കൊന്നവൻ നരകത്തിൽ ശാശ്വതനാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പല വ്യാഖ്യാനങ്ങൾ അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, ഇൻകാന മുസ്തഹില്ലൻ ദമഹു, അവന്റെ രക്തം ഹലാലാണെന്ന് വാദിച്ചു കൊന്നാൽ, അഥവാ അവനെ കൊല്ലൽ ഹലാലാണെന്ന് വാദിച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ അവൻ ഖാലിദൻ ഫീഹാ, കാരണം അത് കുഫ്റാണ്, നരകത്തിൽ ശാശ്വതനാണ് എന്നാണ്. മറ്റ് ചില വ്യാഖ്യാനങ്ങൾ അല്ലാഹു അലം, അതാണ് ഇവിടെ കൂടുതൽ യോജിച്ചതും. അതായത് ഇവിടെ പറഞ്ഞ ഖുലൂദ് ഖുലൂദുൻ ലഹു നിഹായ, ഇത് ഒരു ശാശ്വതത്വമാണ്, പക്ഷേ കുഫ്ഫാറുകൾക്കും മുശ്രിക്കുകൾക്കും ഉണ്ടാകുന്ന രൂപത്തിലുള്ള ശാശ്വതത്വമല്ല, ഇതിനൊരന്ത്യമുണ്ട്, ഇതിന് ഒരന്ത്യമുണ്ട് ഈ ശിക്ഷക്ക്. അതിനുശേഷം അള്ളാഹു അവന്റെ ഈമാൻ അനുസരിച്ച് സ്വർഗത്തിലാക്കുമെന്നാണ്. പക്ഷെ കൊലപാതകം അത് വളരെ കടുത്ത തെറ്റാണ്. ശിർക്ക് കഴിഞ്ഞാൽ, ശിർക്കും കുഫറും കഴിഞ്ഞാൽ വൻപാപങ്ങളിൽ ഏറ്റവും കടുത്ത വൻപാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊലപാതകമാണ്. അതാണ് അല്ലാഹു ഖുർആൻ പറഞ്ഞ, വല്ലദീന ലാ യദ്ഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അന്നഫ്സ അല്ലതീ ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. ശിർക്കിന് ശേഷം അല്ലാഹു എന്താണ് പറഞ്ഞത്? കൊലപാതകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞത്? അയ്യു ദംബി അഅ്ളം, ഏതാണ് വൻപാപം എന്ന് ചോദിച്ചപ്പോ, അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹുവിനെ നീ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവാണ് നിന്നെ പടച്ചതെന്നിരിക്കെ നീ അവന് സമന്മാരെ ഉണ്ടാക്കൽ. പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? അൻതഖ്തുല വലദക മഖാഫത അയ്യകുല മഅക,
നിന്റെ കൂടെ തിന്നുമെന്ന് പേടിച്ച്, ദാരിദ്ര്യം പേടിച്ച് നീ നിന്റെ കുഞ്ഞിനെ കൊന്നുകളയൽ, കൊലപാതകം, കൊലപാതകത്തിൽ അശദ്ധാണ് സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയുക എന്നത്. അപ്പോ പാപങ്ങളിൽ ഏറ്റവും കടുത്തത് കൊലപാതകമാണ് ചോര ചിന്തുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പറഞ്ഞു, ഒരാൾ തന്റെ ദീനിൽ ഫുസ്ഹിൽ തന്നെയായിരിക്കും, അവന്റെ ദീൻ അവന് വിശാലമായ രൂപത്തിലുള്ള ജീവിതം തന്നെയായിരിക്കും ചോര ചിന്താത്തടത്തോളം. അല്ല, ചോര ചിന്തിയാ പിന്നെന്തായി, അവന്റെ ദീൻ തന്നെ ആകെ കുടുങ്ങിപ്പോയി. വളരെ കടുത്തതാണ് ഐസ്മത്തുള്ള സംരക്ഷിക്കപ്പെട്ട രക്തം ചിന്തുക എന്നത്. മുസ്ലിമീങ്ങളെ കൊല്ലുക, മുസ്ലിമീങ്ങളുമായി സമാധാനത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവരെ കൊല്ലുക, ഇതൊക്കെ ഐസ്മത്തുള്ള രക്തം ചിന്തനാണ്. വളരെ കടുത്ത തെറ്റാണ്, വളരെ കടുത്ത തെറ്റാണ്. അങ്ങനെയുള്ളവർ അതിലൊരു വിഭാഗത്തെ കുറിച്ചാണ് അള്ളാഹുവിടെ പറഞ്ഞത്, അവരെ ഗളിബ് അല്ലാഹു അലൈഹി, അള്ളാഹു അവരോട് കോപിച്ചിരിക്കുന്നു. വലഅന, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ഈ ആയത്തിൽ അള്ളാഹുവിന്റെ ഗളബ് എന്ന സിഫത്ത് വ്യക്തമായി അള്ളാഹു പറഞ്ഞിരിക്കും. അവൻ കോപിക്കുന്നവനാണ്, അവന് ഗളബ് എന്ന സിഫത്തുണ്ട്, അവൻ ചിലരോട് കോപിക്കും. അതുപോലെ അടുത്ത ആയത്ത് നോക്കൂ, ذلك بأنهم اتبعوا ما أسخط الله وكرهوا رضوانه فأحبط أعمالهم. ذلك بأنهم, അതെന്തുകൊണ്ടെന്നാൽ അവർ ചെയ്തു, എന്ത് ചെയ്തു, ഇത്തബഉ, അവർ പിൻപറ്റി, ما أسخط الله, അല്ലാഹുവിനെ സഖത്തുണ്ടാക്കുന്നത് അല്ലെങ്കിൽ സുഹത്തുണ്ടാക്കുന്നത്, അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്നതിനെ അവർ പിൻപറ്റി. മുനാഫിക്കുകളെ കുറിച്ച് സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞ ആയത്താണിത്. വഖരിഹു റിദ്വാനഹു, അള്ളാഹുവിന്റെ റിദ്വാൻ, അവന്റെ തൃപ്തിയെ അവർ വെറുത്തു. ഫഅഹ്ബത അഅമാലഹും, അപ്പോൾ അള്ളാഹു അവരുടെ അമലുകൾ പൊളിച്ചു കളഞ്ഞു. ഇതിലേത് സിഫത്ത് സ്ഥാപിക്കാനാണ് ഇബ്നു തൈമിയ റഹിമഹുള്ള ഇവിടെ ഈ ആയത്ത് കൊണ്ടുവന്നിട്ടുള്ളത്? മാസ്ഖത്തല്ലാഹ്, അള്ളാഹുവിന് സുഹത്തുണ്ടാക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് സുഹത്ത് എന്ന സിഫത്തുണ്ട്, അവൻ ചിലത് വെറുക്കുന്നു, അവൻ ചിലത് വെറുക്കുന്നു. സുഹത്ത് അല്ലെങ്കിൽ സഹത്ത്, അത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്. വഖൗലുഹു, അതുപോലെ അള്ളാഹു പറഞ്ഞു, ഫലമ്മാ ആസഫൂന തഖംനാ മിൻഹും ഫഅഗ്റഖനാഹും. ഇത് ആരെ കുറിച്ച് പറഞ്ഞതാണ്? ഖൗമു ഫിർഔൻ, ഫിർഔനിന്റെ ഖൗമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫലമ്മാ ആസഫൂന, അവർ നമുക്ക് ഗളബ് ഉണ്ടാക്കിയപ്പോൾ, ഇവിടെ അസഫ് ഉണ്ടാക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം എന്താ, ഗളബ് ഉണ്ടാക്കിയപ്പോൾ എന്നാണ്, നമ്മെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ. അസഫ് എന്നാൽ ദേഷ്യം എന്ന് അതിന് അർത്ഥമുണ്ട്, അതാണ് ഇവിടുത്തെ അർത്ഥം, ദേഷ്യം. നമ്മെ അവർ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ ഇൻതഖംനാമിൻഹും, നാം അവരോട് ഇൻതിഖാം ചെയ്തു. ഇൻതിഖാം എന്ന് പറഞ്ഞാൽ എന്താ, പ്രതികാര നടപടി എടുക്കുക, പ്രതികാര നടപടി നാം സ്വീകരിച്ചു. ഫഖറഖനാഹും, നാം അവരെ മുക്കി നശിപ്പിച്ചു കളഞ്ഞു. അള്ളാഹു ഇൻതിഖാമുള്ളവനാണ്, അവൻ പ്രതികാര നടപടി സ്വീകരിക്കുന്നവനാണ്. നോക്കൂ അടുത്ത ആയത്ത്, വലാകിൻ കരിഹ അല്ലാഹും ബിആസഹും ഫസബ്ബതഹും. വലാകിൻ, പക്ഷേ, കരിഹ അല്ലാഹ്, അല്ലാഹു വെറുത്തു. എന്ത് വെറുത്തു? ഇം ബിആസഹും, അവർ പുറപ്പെട്ടു പോവുക എന്നത് അള്ളാഹു വെറുത്തു. ഫസബ്ബതഹും, അപ്പോ അള്ളാഹു അവരെ പോകാതെ മുടക്കി. ഇതേതിനെ കുറിച്ചാണ്? സൂറത്തു തൗബയിൽ തബൂക്ക് യുദ്ധത്തിന്റെ അതിനെക്കുറിച്ചുള്ള ആയത്തുകളാണിത്. അതിന്റെ അതിനെക്കുറിച്ചുള്ള ആയത്തുകളിലെ ഒരായത്താണ്. അതായത് മുനാഫിക്കുകൾ അവർ തബൂക്ക് യുദ്ധത്തിന് പോകാതെ പലരും പല കാരണങ്ങൾ പറഞ്ഞു ഞൊണ്ടിയാങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ മാറി നിന്നു. അള്ളാഹു പറഞ്ഞു, അവർ നിങ്ങളുടെ കൂടെ വന്നാലും മാ ജാദൂക്കും ഇല്ല ഹബാല, വന്നതുകൊണ്ട് ചെറുണ്ടാവുള്ളൂ, വന്നതുകൊണ്ട് ചെറുണ്ടാവുള്ളൂ. അവർക്ക് വരി പോവുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെടുക എന്ന ഖൈർ കിട്ടുന്നത് അള്ളാഹു വെറുത്തു, അവർക്ക് കിട്ടരുത്. വലാകിൻ കരിഹ അല്ലാഹ്, അള്ളാഹു വെറുത്തു. ഇം ബിആസഹും, അവർ പുറപ്പെട്ടു പോവുക എന്നത്, അതുകൊണ്ട് ഫസബ്ബതഹും, അള്ളാഹു അവരെ മുടക്കി. അള്ളാഹു അവരെ മുടക്കി, അവർക്ക് പോകാൻ വിധി ഉണ്ടായില്ല. ഇവിടെ നോക്ക്, അള്ളാഹു എന്തു പറഞ്ഞു? കരിഹ അല്ലാഹ്, അള്ളാഹു വെറുത്തു. ഇപ്പൊ കറാഹ, വെറുക്കുക എന്നത് അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാഹു ചിലത് വെറുക്കുന്നു, അവൻ ചിലതിനോട് കോപമുള്ളവനാണ്, അവൻ ചിലരോട് ഇൻതിഖാം, പ്രതികാര നടപടി സ്വീകരിക്കും. കബൂറാം, അടുത്ത ആയത്ത്, കബൂറാം മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലു മാ ലാ തഫഅലു, സൂറത്തു സഫിലെ ആയത്താണല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, കബൂറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലു മാ ലാ തഫഅലൂൻ. കബൂറ, കബൂറ എന്ന ആദുമ, വലുതായിരിക്കുന്നു. മഖ്തൻ, കോപം, അള്ളാഹുവിന്റെ കോപം കടുത്തിരിക്കുന്നു. കബൂറ മഖ്തൻ ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കൽ അവന്റെ കോപത്താൽ കഠിനമായിരിക്കുന്നു. അൻ തഖൂലു, നിങ്ങൾ പറയുക എന്നത്, മാ ലാ തഫഅലൂ, നിങ്ങൾ ചെയ്യാത്തത്.
നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുക എന്നത് അള്ളാഹുവിങ്കൽ കോപം കൊണ്ട് വളരെ കടുത്തതായിരിക്കുന്നു. നസ്അലുല്ലാഹ അൽആഫിയ. അപ്പൊ മഖ്ത്, അള്ളാഹുവിന്റെ കോപം എന്ന സിഫത്ത് ഇവിടെ കാണാം. നോക്കൂ, ഈ സിഫത്തുകൾ നിന്ന് മുഅ്മിനുകളായ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു കോപിക്കുന്നവനാണ്. അവന്റെ ഖളബ്, അവന്റെ സുഹ്ത്, അവന്റെ ഇൻതിഖാം, അവന്റെ കറാഹ, ഇതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കണം. കാരണം അള്ളാഹു വെറുത്താൽ പിന്നെ നമ്മൾ ആരെ നമ്മൾ സ്നേഹിച്ചിട്ടെന്ത് കാര്യമാണുള്ളത്? അള്ളാഹു നമ്മെ വെറുത്താൽ, സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖളബിൽ നിന്നും അവന്റെ ഇൻതിഖാമിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നമ്മൾ അവനോട് രക്ഷ തേടുക. അള്ളാഹുവിന്റെ ഖളബിൽ നിന്ന് രക്ഷ തേടി നമുക്ക് എവിടേക്കാണ് പോകാനുള്ളത്? റബ്ബിലേക്ക് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുജൂദിൽ ചെയ്യാറുണ്ടായിരുന്ന ഒരു ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക് വബിമുആഫാതിക മിൻ ഉഖൂബതിക് വഅഊദു ബിക മിൻക് ലാ ഉഹ്സി സനാഅൻ അലൈക് അൻത കമാ അഫ്നൈത അലാ നഫ്സിക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് സുജൂദിൽ ദുആ ചെയ്തിരുന്നു, ഖുനൂത്തിൽ ദുആ ചെയ്തിരുന്നു എന്നും സൂചിപ്പിക്കുന്ന ഹദീസുകൾ കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു, അള്ളാഹുവെ ഞാൻ രക്ഷ തേടുന്നു, ബി റിദാക, നിന്റെ റിദയോട്. അള്ളാഹുവിന് റിദാ എന്ന സിഫത്തുണ്ട്, നമ്മൾ പഠിച്ചില്ലേ, അവന്റെ തൃപ്തി, അവന്റെ സിഫത്താണത്. അള്ളാഹുവിന്റെ സിഫത്തുകളോട് രക്ഷ തേടാം, അത് അള്ളാഹിനോട് രക്ഷ തേടൽ തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹിന്റെ കലിമാത്തിനോട് നമ്മൾ രക്ഷ തേടുന്നത്. അഊദു ബി കലിമാത്തില്ല, കാരണം എന്താ, അള്ളാഹിന്റെ കലിമ എന്നത് അള്ളാഹിന്റെ പടപ്പല്ല, അള്ളാഹുവിന്റെ പടപ്പല്ല, മറിച്ച് അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാഹിന്റെ സിഫത്തിനോട് രക്ഷ തേടുക എന്നത് അള്ളാഹിനോട് രക്ഷ തേടുക തന്നെയാണ്. അതിൽ നിന്നാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയല്ല എന്നതിന് തെളിവ് പിടിച്ചത് ഈ ഹദീസിൽ നിന്നാണ്. ഒരു തെളിവ് ഇതാണ്, ഒരുപാട് തെളിവുണ്ട്, അതിലൊന്നിതാണ്. അഊദു ബികലിമാത്തില്ല എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു, അള്ളാഹിന്റെ കലിമത്തിനോട് ഞാൻ രക്ഷ തേടുന്നു. കലിമത്ത് എന്താ? അള്ളാഹിന്റെ വാക്കല്ലേ? വാക്ക് അള്ളാഹിന്റെ പടപ്പായിരുന്നുവെങ്കിൽ ലാ യുസ്താദു ബിമഖ്ലൂഖിൻ, മഖ്ലൂഖിനോട് എങ്ങനെ രക്ഷ തേടും? അതുകൊണ്ട് ഖുർആൻ എന്തല്ല, അള്ളാഹിന്റെ മഖ്ലൂഖല്ല. കാരണം ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്, അള്ളാഹിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാഹുവിന്റെ സിഫത്തിനെ നിഷേധിച്ചു ജഹ്മിയാക്കൾ, പല സിഫത്തിനെ നിഷേധിച്ചു, കലാം എന്ന സിഫത്തിനെ നിഷേധിച്ചു. അതുകൊണ്ടാണ് ഖുർആൻ കലാമല്ല മഖ്ലൂഖാന്ന് പറഞ്ഞത്. ഖുർആൻ അല്ല അള്ളാഹിന്റെ പടപ്പ്, അള്ളാഹുവിന്റെ പടപ്പാണ് കലാമല്ല എന്ന് പറഞ്ഞത് അവിടെ നിൽക്കൂല ആ വാദം. നമ്മൾ വിചാരിക്കും അത് മാത്രമാണ്, അല്ല, അതിന്റെ പിന്നിൽ വേറൊരു ദുഷിച്ച വാദമുണ്ട്. അതെന്താ? അള്ളാഹ് സംസാരിക്കുകയില്ല എന്ന്. കലാം എന്നത് മനുഷ്യർക്കല്ലേ, എന്നാൽ അഹ്ലുൽ സുന്ന വിശ്വസിക്കുന്നു അള്ളാഹു സംസാരിക്കും അവൻ ഉദ്ദേശിച്ച സമയത്ത്. അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാ? ബിംബങ്ങളെ കുറിച്ച്. അവരുടെ ന്യൂനതയായിട്ടാണ് റബ്ബ് പറഞ്ഞത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബിംബങ്ങളെ മുന്നിൽ നിന്ന് ചോദിച്ചില്ലേ, മാലക്കും ലാ തൻതിഖൂൻ, എന്തെങ്കിലൊന്നും മിണ്ടാത്തത്? അവരോട് പറഞ്ഞില്ലേ, ആ ബൽ ഫഅലഹു കബീറുഹും, ഹാദാ, ചെയ്തവനാരാ, അവരുടെ വലിയവൻ. നിങ്ങൾ ചോദിച്ചു നോക്ക്, ഇൻകുന്തും, അവർ സംസാരിക്കുമെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. അപ്പൊ അതൊരു അയിബാണ് സംസാരിക്കുകയില്ല എന്നത്. മൂസാനബിയുടെ കൗം ഇബാദത്ത് ചെയ്ത പശുക്കുട്ടിയെ കുറിച്ച്, അതിന്റെ ബിംബത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അവർ കാണുന്നില്ലേ? അല്ല, യർജു ഇലൈഹിം ഖൗല, അവരോടൊരു വാക്കുപോലും ഈ ബിംബം തിരിച്ചു പറയുന്നില്ല എന്നത്. അപ്പൊ അത് അയിബാണ്, അത് ന്യൂനതയാണ്. ആ ന്യൂനത എങ്ങനെ റബ്ബിനുണ്ടാകും? റബ്ബ് സംസാരിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ കലാം അതിനെ ഇവർ നിഷേധിച്ചു. അള്ളാഹുവിന്റെ സിഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടുന്നു, അള്ളാഹുമ്മ ഇന്നി അഊദു ബി റിദാക മിൻ സഖതിക്, നിന്റെ തൃപ്തിയോട് ഞാൻ രക്ഷ തേടുന്നു, മിൻ സഖതിക്, നിന്റെ വെറുപ്പിൽ നിന്ന്, നിന്റെ കോപത്തിൽ നിന്ന്. വബി മുആഫാതിക, നിന്റെ മാപ്പ് തരൽ, അതിനോട് ഞാൻ രക്ഷ തേടുന്നു, മിൻ ഉഖൂബതിക്, നിന്റെ ശിക്ഷയിൽ നിന്ന്. വഅഊദു ബിക മിൻക, നിന്നോട് ഞാൻ രക്ഷ തേടുന്നു, നിന്നിൽ നിന്ന്. നമ്മൾ ഉറങ്ങാൻ കേൾക്കുമ്പോൾ ദുആ ചൊല്ലാറില്ലേ, ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, അല്ലാഹു ഒരു മൽജവുമില്ല, ഒരു അഭയകേന്ദ്രവുമില്ല, വലാ മൻജാ രക്ഷപ്പെടാനുള്ള ഒരു സ്ഥലവുമില്ല, മിൻക നിന്നിൽ നിന്ന്, ഇല്ലാ ഇലൈക് നിന്നിലേക്കല്ലാതെ, റബ്ബിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ നമുക്കൊരു സ്ഥലവുമില്ല റബ്ബിലേക്കല്ലാതെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ ഖളബിൽ നിന്ന് അകലാൻ, അള്ളാഹുവിന്റെ ഖളബ് നമുക്ക് കിട്ടുന്നതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹുവിനോട് പഠിപ്പിച്ചു കൊടുത്തു, ഓ ശദ്ദാദ് ബിൻ ഔസ്, യാ ശദ്ദാദ് ബിൻ ഔസ്, ജനങ്ങളൊക്കെ സ്വർണവും വെള്ളിയും നിധിയായി കൂമ്പാരമായി കൂട്ടുന്നത് നീ കണ്ടാൽ
നീ നിധി കൂട്ടിക്കോളൂ ഈ ദ്വാ ചൊല്ലിക്കൊണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത ദ്വാൻ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ വൽഅസീമത അലാ റുഷ്ദ് വഅസ്അലുക മൂജിബാത റഹ്മതിക് وعزائم مغفرتك واسالك شكر نعمتك وحسن عبادتك واسالك قلبا سليما ولسانا صادقا واسالك خير ما تعلم واعوذ بك من شر ما تعلم واستغفرك لما تعلم انك انت علام الغيوب نيديانه اللهم اني اسالك الله وانا نينود تشوديكونو الثبات في الامر കാര്യത്തിൽ ഈ ദീനിനുള്ള ഉറപ്പ്, വല അസീമത അല റുഷ്ദ് സന്മാർഗത്തിലുള്ള നിശ്ചയദാർഢ്യം, ഒരു ഖൈർ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തെത്തി കഴിഞ്ഞാൽ അത് ചെയ്യാതായി പോവുക, ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ കാര്യം നടക്കില്ല, അതാണ് അസീമത്തില്ല. അള്ളാഹു അസീമത്തും സബാത്തും നൽകിയിട്ടില്ല, അതുകൊണ്ടാണത്. അള്ളാഹു ഇത് ഞാൻ നിന്നോട് ചോദിക്കും, അള്ളാഹു ഇന്നി അസ്അലുക സബാത ഫിൽ അംർ വല അസീമത അല റുഷ്ദ് വഅസ്അലുക മൂജിബാത റഹ്മതിക് وعزائم مغفرتك الله هو നിന്റെ റഹ്മത്ത് എനിക്ക് നിർബന്ധമാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്റെ റഹ്മത്ത് എനിക്ക് നിർബന്ധവും ചിലതൊക്കെ ചെയ്താൽ ചിലതൊക്കെ ആയാൽ അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. وعزائم مغفرتك നിന്റെ മഗ്ഫിറത്ത് എനിക്ക് ഉറപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു. واسالوك شكر نعمتك നിന്റെ നിഅമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് ശുക്ര ചെയ്യാനുള്ള തൗഫീഖ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഹുസ്ന ഇബാദത്തിക് നിന്നെ നന്നായി ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅസ്അലുക ഖൈറമാ തഅലം നിനക്കറിയാവുന്ന എല്ലാ ഖൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുക്ക് അറിയാത്ത ഏതെങ്കിലും ഖൈറുണ്ടോ? നമുക്ക് എന്തൊക്കെയാണ് ഖൈറെന്ന് നമുക്കറിയില്ല, എല്ലാം അറിയില്ല, അല്ലാഹുവിന് അറിയാം, അതല്ല ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരിമാ തഅലം നിനക്കറിയുന്ന എല്ലാ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നമുക്ക് എന്തൊക്കെയാണ് ഷർറ് എന്ന് മുഴുവൻ നമുക്കറിയോ, റബ്ബിനറിയാം. ആ ഷർറിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വാസ്തഗ്ഫിറുക ലിമാ തഅലം നിനക്കറിയുന്നതിനെല്ലാം ഞാൻ നിന്നോട് പാപമോചനം ചോദിക്കുന്നു. നമ്മൾ ചെയ്ത തെറ്റ് നമുക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല, റബ്ബിനറിയാത്തതുണ്ടോ? ഇല്ല. നീ അറിയുന്ന എല്ലാ തെറ്റുകൾക്കും ഞാൻ നിന്നോട് മഗ്ഫിറത്ത് ചോദിക്കുന്നു. അതിന്റെ ഇടയിൽ കാണാം, വാസ്അലുക ഖൽബൻ സലീമ വലിസാനൻ സാദിഖ ഞാൻ നിന്നോട് സലീമായ കൽബ് ചോദിക്കുന്നു, രക്ഷപ്പെട്ട കൽബ്. വലിസാനൻ സാദിഖ സത്യം പറയുന്ന നാവും. വഅസ്അലുക ഖൈറമാ തഅലം വഅഊദു ബിക മിൻ ശർരിമാ തഅലം വഅസ്തഗ്ഫിറുക ലിമാ തഅലം ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ് നീയാണല്ലോ ഗൈബും അറിയുന്ന അല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ എന്നതുപോലെ റബ്ബിനോട് ദുആ ചെയ്ത് അവന്റെ ഗളബിൽ നിന്ന് നാം രക്ഷപ്പെടുക, അവന്റെ റഹ്മത്ത് അവന്റെ മഗ്ഫിറത്ത് നമുക്ക് കിട്ടാൻ കാരണമായതിലേക്ക് ചെല്ലുക. ഫഫിറു ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലൂ എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലൂ, അവനെ കാണാനുള്ള ആഗ്രഹവും ഒക്കെ കൊണ്ട് അവനിലേക്ക് ഓടിച്ചെന്നിരുന്നു പലരും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കുറച്ച് ആളുകളെ കൂട്ടി വരാനാണ് അല്ലാഹു പറഞ്ഞത്. ചിലരെ പ്രത്യേകം തെരഞ്ഞെടുത്ത് ചിലരെ കൂട്ടിയിട്ടാണ്, നല്ല ആളുകളെ കൂട്ടിയിട്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോയത്. പക്ഷേ അവരൊക്കെ പിന്നിലാക്കി മൂസ നബി വേഗത്തിൽ വേഗത്തിൽ എവിടെത്തി? റബ്ബ് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പൊ അള്ളാഹു ചോദിച്ചു ഖുർആനിൽ കാണാം, വമാ അജലക അൻ ഖൗമിക യാ മൂസ അല്ലാഹ് മൂസ എന്താണ് നിന്റെ ഖൗമിനൊക്കെ പിന്നിലാക്കി ധൃതിപ്പെട്ടു വന്നത്? അപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാലഹും ഉലാഇ അലാ അസരി അവരൊക്കെ എന്റെ പിന്നിലുണ്ട് റബ്ബെ. വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ റബ്ബെ ഞാൻ നിന്നിലേക്ക് വേഗം വന്ന എന്തിനാണ്? ലിതർദാ നീ എന്നെ തൃപ്തിപ്പെടുവാൻ. ഇബ്നുൽ ഖൈമ പറഞ്ഞു, ഹുബ്ബാണ് അവിടെ മൂസ നബി റിദ ആക്കി പറഞ്ഞതെന്നാണ്, റബ്ബിനുള്ള മഹബ്ബ. അതുകൊണ്ട് ഞാൻ വന്നു നീ തൃപ്തിപ്പെടുവാൻ, റബ്ബെ ഞാൻ വേഗത്തിൽ വന്നു എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അള്ളാഹുവിന്റെ നബിമാർ അങ്ങനെയായിരുന്നു, അള്ളാഹുവിനോടുള്ള ഹുബ്ബു ഉണ്ട്, അതാണ്. എന്നിട്ട് റബ്ബിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്ത് തോന്നി? കാണാൻ തോന്നി. വകല്ലമഹു റബ്ബു റബ്ബ് സംസാരിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക് റബ്ബെ നിന്നെ എനിക്ക് കാണിച്ചു തരൂ, ഞാൻ നിന്നെ നോക്കട്ടെ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അപ്പൊ കാണാൻ ചോദിച്ചതപ്പോഴാണ് അള്ളാഹുവിന്റെ കലാമിന്റെ സൗത്ത് അത് കേട്ടപ്പോൾ, അള്ളാഹുവിന്റെ കലാമിന്റെ സൗത്ത് അള്ളാഹുവിന്റെ സംസാരം അവന്റെ സൗത്ത് ശബ്ദം കേട്ടപ്പോൾ റസൂൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തരുവാൻ ചോദിച്ചു. ഇനി നോക്കൂ,
ഇനിയുള്ള ആയത്തുകൾ അള്ളാഹുവിന്റെ ഇതിയാൻ, അവന്റെ മജീ, അവന്റെ വരവ് സൂചിപ്പിക്കുന്ന ആയത്തുകളാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ വരും, അവൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് അവൻ വരും. പടപ്പുകൾ വരുന്നത് പോലെയോ പടപ്പുകൾ പോകുന്നത് പോലെയോ അല്ല, അള്ളാഹുവിന്റെ അളമത്തിനും അവന്റെ മഹത്വത്തിനും അവന്റെ ജലാലത്തിനും യോജിച്ച രൂപത്തിൽ അള്ളാഹുവിന് മജീ ഉണ്ട്, ഇതിയാൻ ഉണ്ട്. അതിന് തെളിവുള്ള, അതിന് തെളിവായ ആയത്തുകളാണ് ഇനി. وقوله هل ينظرون الا ان ياتيهم الله في ظلال من الغمام والملائكه وقضي الامر. قلنا هل ينظرون اور കാത്തിരിക്കുന്നയാണ്? الا ان ياتيهم الله, الله വരുന്ന അവരിലേക്ക് വരുന്നതല്ലാതെ പിന്നെന്താണ് അവർ കാത്തിരിക്കുന്നത്? ഇനി വിശ്വസിക്കാൻ എന്താണ് അവർ കാത്തിരിക്കുന്നത്? അല്ലാഹു അവരിലേക്ക് വരുന്നതാണോ? ان ياتيهم الله, അല്ലാഹു അവരിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മഅദുലൽ എന്നാണ്. ഫി ദുലൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മഅദുലൽ എന്നാണ്, അഥവാ ഒരു തണലിന്റെ കൂടെ. മിനൽ ഗമാം, എന്തിന്റെ തണലാണത്? അൽ ഗമാം, ഗമാം എന്നാൽ വെളുത്ത മേഘം, വളരെ ഭീമാകാരമായ ഒരു വെളുത്ത മേഘം ആകാശം പൊട്ടിപ്പിളർന്ന് വരും അള്ളാഹു ഖിയാമത്ത് നാളിൽ ഹിസാബിനായി വരുമ്പോൾ. വൽ മലായികത്തു, മലക്കുകളും. വഖുദിയൽ അംർ, കാര്യം തീരുമാനിക്കപ്പെട്ടു. ഇതൊക്കെയാണ് അവർ കാത്തിരിക്കുന്നത്, അള്ളാഹു വരുന്നതും അതോടൊപ്പം വെളുത്ത മേഘവും അതിന്റെ തണലും. ഭീമാകാരമായ വെളുത്ത മേഘവും തണലും വരുന്നതും അതിന്റെ കൂടെ മലക്കുകളും വരുന്നതാണോ അവർ കാത്തിരിക്കുന്നത് വിശ്വസിക്കാൻ? ഈ ആഴ്ച എന്തുണ്ട്? അള്ളാഹുവിന്റെ ഇതിയാൻ, അള്ളാഹു വരും എന്നുണ്ട്. ഖിയാമത്ത് നാളിൽ ഫസൽ, അടിമകൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ, ഹിസാബിന് വേണ്ടി അള്ളാഹു വരും എന്നാണ്. ഹല യൻദുറൂന ഇല്ലാ അൻ തഅതിയഹുമുൽ മലായിക او ياتي ربك او ياتي بعض ايات ربك يوم ياتي بعض ايات ربك لا ينفع نفسا ايمانها باقي لم تكن امنت من قبل او كسبت في ايمانها خيرا എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു ചോദിക്കുന്നു, ഹൽ യൻദുറൂന, അവർ കാത്തിരിക്കുകയാണോ? എന്താണ് അവർ കാത്തിരിക്കുന്നത്? ഇല്ല അൻ തഅതിഹുമുൽ മലായിക, മലക്കുകൾ അവരുടെടുത്തേക്ക് വരുന്നതല്ലാതെ വേറെന്താണ്? അതാണ് അവർ കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഔ യഅതിയ റബ്ബുക, നിന്റെ റബ്ബ് വരുന്നത്. ഇവിടെ റബ്ബ് വരുന്നത് എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അള്ളാഹു ചേർത്തി പറഞ്ഞു, ഓ നബിയെ, താങ്കളുടെ റബ്ബ് എന്ന് പറഞ്ഞു. അപ്പോ അള്ളാഹു എല്ലാവരുടെയും റബ്ബാണ്, അത് ആമമായ റുബൂബിയത്താണ്. എന്നാൽ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹുവിനൊരു ഖാസായ റുബൂബിയത്തുണ്ട്. അതെന്താ? അവരെ അള്ളാഹു ഖൈറിന് വേണ്ടി പടിപടിയായി വളർത്തിക്കൊണ്ടുവരും, തർബിയ. ആ തർബിയത്ത് നടത്തുന്ന റബ്ബാണവൻ. അതുകൂടാതെ അവരെ സംരക്ഷിക്കുന്ന അവരുടെ റബ്ബാണത്. എന്റെ റബ്ബന്റെ കൂടെ ഉണ്ട് നമ്മൾ പറയുമ്പോ, ആ ഒരു റബ്ബ് എല്ലാവരും റബ്ബാണല്ലോ അള്ളാഹു. ആ എന്റെ റബ്ബ് നമ്മൾ പറയുമ്പോ ഒരു വേറൊരർത്ഥം നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താ അത്? എന്നെ കാക്കുന്നവൻ, ഞാൻ ഏതു റബ്ബിന്റെ ഹിഫ്ളാണോ പ്രതീക്ഷിക്കുന്നത് ആ റബ്ബ് എന്നതുപോലെയാണ് ഇവിടെ. എന്ത്? ഒനവിയെ, നിന്റെ റബ്ബ്, താങ്കളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും റബ്ബ് എന്നതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെട്ടു. അതുകൂടാതെ ഒരു ഖാസായ റുബൂബിയത്ത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അള്ളാഹു അങ്ങനെയുള്ള റബ്ബാണ്. ആ അർത്ഥം കൂടിയാണ് ഇവിടെ. നിന്റെ റബ്ബ് വരുന്നതാണോ അവർ കാത്തിരിക്കുന്നത്? അല്ലെങ്കിൽ നിന്റെ റബ്ബിന്റെ ചില ആയത്തുകൾ വരുന്നതാണോ അവർ കാത്തിരിക്കുന്നത്? ആ ചില ആയത്തുകൾ കൊണ്ടുള്ള ഉദ്ദേശം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക പോലെയുള്ള ഖിയാമത്ത് നാളിന്റെ അവസാനത്തെ ലക്ഷണങ്ങളാണ്. കാരണം അത് വന്നാൽ പിന്നെ ആ ഈമാൻ ഉണ്ടായിട്ട് കാര്യമില്ല. റൂഹ് തൊണ്ടക്കുടിയിലെത്തുകയോ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയോ ചെയ്തതിന് ശേഷം ഒരാൾ വിശ്വസിച്ചാൽ അയാളുടെ ഈമാൻ പിന്നെ സ്വീകരിക്കൂല. അതാണ് ബാക്കി. അള്ളാഹു പറയുന്നു, നിന്റെ റബ്ബിന്റെ ചില ആയത്തുകൾ വന്നാൽ ഒരാൾക്കും അതിൻ ഈമാൻ പ്രയോജനപ്പെടുകയില്ല. ആയത്തിന്റെ ബാക്കി കാണാം. ലം തകുൻ ആമനത് മിൻ ഖബ്ല, നേരത്തെ വിശ്വസിച്ചവർക്കൊഴികെ, നേരത്തെ വിശ്വസിക്കാത്ത ഒരു നഫ്സിനും ആ സമയത്ത് വിശ്വസിച്ചാൽ പ്രയോജനപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അല്ലാഹ യഖ്ബലു തൗബത അബ്ദി മാ ലം യുഗർഗിർ, അടിമയുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെ അള്ളാഹു തൗബ സ്വീകരിക്കും. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. അതെപ്പോഴെത്തും നമുക്കറിയില്ല. അതുകൊണ്ട് വേഗം റബ്ബിലേക്ക് തൗബ ചെയ്യുക. വഫഖനില്ലാഹു ഇയ്യാക്കും. നോക്കാം അടുത്തത്. കല്ലാ ഇദാ ദുക്കത്തിൽ അർദു
دكا دكا وجاء ربك والملك صفا صفا ഇതിന് മുമ്പുള്ള ആയത്തുകളിൽ അതായത്തി ആ വാക്കാണ് ഉപയോഗിച്ചതെങ്കിൽ ഈ ആയത്തിലേതാ ജാ അള്ളാഹുന്റെ മജി എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അഥവാ വരിക, എത്തുക, വരിക എന്നൊക്കെ മലയാളത്തിൽ സമാനമായി പറയാറുണ്ടല്ലോ പര്യായ പദങ്ങൾ, അതുപോലത്തെ വാക്കാണ്. കല്ല ഇദാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക, ഭൂമിക്ക് എന്ത് സംഭവിച്ചാൽ ദക്കൻ ദക്ക, ഒരു ഉയർച്ചയുള്ള ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു പർവ്വതം അതൊന്നാകെ പൊടിച്ചു മാറ്റി സമനിരപ്പാക്കുന്നതിനാണ് എന്ത് പറയുക, ദുഃഖ എന്ന് പറയുക. അങ്ങനെ ഭൂമി ആക്കപ്പെട്ടാൽ കല്ല ഇദാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക, ദക്കൻ ദക്കൻ എന്നത് മസ്ദറാണ്, ഒരു പൊടിച്ചുവാറ്റൽ പൊടിച്ചുവാറ്റപ്പെട്ടാൽ ഭൂമി. അപ്പൊ അതിനെ തഅക്കീദ് ചെയ്തിട്ടാണ് അല്ലാഹു എന്ത് പറഞ്ഞത്, ദക്കൻ ദക്ക എന്ന് വീണ്ടും പറഞ്ഞു. ദുഃഖത്തിൽ അർദു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം കിട്ടി, പക്ഷേ വീണ്ടും അല്ലാഹു പറഞ്ഞു ദക്കൻ ദക്ക. വജാ റബ്ബുക, നിന്റെ റബ്ബ് വന്നാൽ, വൽ മലക്കു, അല്ലാഹുവിന്റെ മലക്കുകളും. ഇവിടെ മലക്ക് എന്ന് പറഞ്ഞാൽ ഇസ്മു ജിൻസ് എന്ന് പറയുന്നതിന്, അഥവാ മലക്കുകൾ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ജിബ്രീൽ, അല്ലെങ്കിൽ ജിബ്രീൽ, മനസ്സിലായോ. അശജർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു പ്രത്യേക മരം എന്ന് വേണമെങ്കിൽ ഉദ്ദേശിക്കാം, പക്ഷേ അല്ലെങ്കിൽ ഇസ്മു ജിൻസ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ വർഗനാമം, ആ മരങ്ങൾ ഒന്നാകെ ഉദ്ദേശിച്ചിട്ട് പറയും. മലക്കുകളും നിന്റെ റബ്ബും വന്നാൽ, ഇവിടെ മലക്കുകൾ എന്നാണ് ഉദ്ദേശം, സഫൻ സഫ അണിയണിയാൽ. വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ, നിന്റെ റബ്ബും മലക്കുകൾ, നിന്റെ റബ്ബ് വരികയും, വൽ മലക്കു സഫൻ സഫ, മലക്കുകൾ അണിയണിയായി വരികയും ചെയ്താൽ. അടുത്തത് വയൗമ തശഖഖു സമാഉ ബിൽ ഗമാം വനുസ്സില മലായികത്തു തൻസീല. വയൗമ, ആ ദിവസം, തശഖഖു സമാ, ആകാശം പൊട്ടിപ്പിളരുകയും, ബിൽ ഗമാമി, ഗമാം കൊണ്ട്, അഥവാ പൊട്ടിപ്പിളർന്ന് അതിലൂടെ വെളുവെളുത്ത ഭീമാകാരമായ ഒരു മേഘം വരുമെന്നാണ്. വനുസ്സില മലായികത്തു, മലക്കുകൾ ഇറക്കപ്പെട്ടാൽ, തൻസീല, ഒരിറക്കം ഇറക്കപ്പെട്ടാൽ. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു വരും എന്ന് നേർക്കു നേരെ പറഞ്ഞിട്ടില്ല, പക്ഷെ ബാക്കിയുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു തആല വരുമെന്ന്. ഇതുപോലെ പ്രസിദ്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ഇത് ഖുർആൻ എന്നുള്ള തെളിവുകളാണ്. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് സഹാബിമാർ റിവായത്ത് ചെയ്ത ഹദീസ് വന്നിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ രാത്രിയുടെ അവസാന ഭാഗമാകുമ്പോൾ ഭൂമിയുടെ അടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന ഹദീസ്. ينزل ربنا تبارك وتعالى حين يبقى ثلث الليل الاخر فيقول من يدعوني فاستجب له ومن يغفرني فاغفر له ومن يستغفرني فاغفر له ومن يسالني فاعطيه എന്ന പ്രസിദ്ധമായ ഹദീസ്. അപ്പോൾ അല്ലാഹു വരും എന്ന് പറഞ്ഞാൽ ചിലർ പറയും അല്ലാഹുവിന്റെ റഹ്മത്ത് വരും എന്ന് വ്യാഖ്യാനിക്കണമെന്ന്, പക്ഷേ അങ്ങനെയല്ല. അഹ്ലു സുന്നത്ത് വിശ്വസിക്കുന്നു അല്ലാഹു വരുമെന്ന്, ഒരു പടപ്പുകളും വരുന്നത് പോലെയല്ല, അവന്റെ ജലാലത്തിനും അളമത്തിനും യോജിച്ച രൂപത്തിൽ. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമുക്കുള്ള ഗുണപാഠം എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഖിയാമത്ത് നാളായാൽ നിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ മുഴുവൻ പടപ്പുകൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം അതാ മുകളിൽ നിന്ന് ഈ ആകാശം പൊട്ടിപ്പിളർന്ന് ഭീമാകാരമായ, ഭീതിപ്പെടുത്തുന്ന വെളുത്ത മേഘം വരുന്നു. അള്ളാഹു വരുന്നു, അവന്റെ സൈന്യമായ മലായിക്കത്ത് അണിയണിയായി വരുന്നു. വേറൊന്നുമില്ല പിന്നെ, ദുനിയാവിലെ ഒന്നും പിന്നെ നിന്റെ മുന്നിലില്ല, ഇതാണ് പിന്നെ കാണാനുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇത് നടക്കുന്നതാണ്, ഇത് ഉറപ്പാണ്, ഇത് ഹക്കാണ്. അള്ളാഹു അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അന്ന് രക്ഷപ്പെടുക എന്നത് അതാണ് ഭാഗ്യം. അതുകൊണ്ട് അള്ളാഹുവിന്റെ നബിമാർ പോലും പേടിച്ചു പോകുന്ന നാളാണത്. വതറ കുല്ല ഉമ്മത്തിൻ ജാസിയ, എല്ലാ ഉമ്മത്തും മുട്ടുകുത്തിപ്പോകുന്ന, അങ്ങനെ നീ അവരെ കാണുന്ന ദിവസമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു ജാസിയയിൽ പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ ആലോചിക്കുക, അള്ളാഹു വരും, എന്തായിരിക്കും റബ്ബിന്റെ വരവ് എന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഒരു സ്ഥലത്ത് പട്ടാളങ്ങളും പരിവാരങ്ങളുമായി ആ നാടൊട്ടാകെ അടക്കി ഭരിക്കുന്ന ഒരാൾ വന്നാൽ എന്ത് ഹൈബത്തുണ്ടാവും ആ വരവിന്. ആളുകളെ വരവും പോക്കുമൊക്കെ നോക്കാൻ ആളുകൾ ചുറ്റും കൂടിയിട്ടുണ്ടാവും. ഇവരുടെയൊക്കെ മുൽക്ക് എന്ത് മുൽക്കാണ്? അള്ളാഹു നൽകിയിട്ടുള്ള മുൽക്കിലെ
അവൻ നൽകിയിട്ടുള്ള ഈ ഈ ഭൂമിയിലെ നിസാരമായ അധികാരം മാത്രം, അതും തീർന്നു പോകുന്നതാണ്. എപ്പോ അട്ടിമറി വരും, നാളെ ആരാകും എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ മാലിക്കുൽ മുൽക്കായ റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ സൈന്യവുമായി വരുന്ന വരവ് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ആ ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്തത് വയബഖ വഖൗലിഹി വയബഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം കുല്ലു ശൈഇൻ ഹാലിഖുൻ ഇല്ലാ വജ്ഹ. ഈ രണ്ട് ആയത്തുകൾ അല്ലാഹുവിന്റെ ഏത് സിഫത്ത് സൂചിപ്പിക്കാനായിരിക്കും ഷെയ്ഖുൽ ഇസ്ലാം കൊടുത്തിട്ടുണ്ടാവുക? അല്ലാഹുവിന്റെ വജ്ഹ എന്ന സിഫത്ത്. അല്ലാഹുവിന് വജ്ഹുണ്ട്, അല്ലാഹുവിന് വജ്ഹുണ്ട്, അല്ലാഹുവിന് മുഖമുണ്ട്. നോക്ക്, നേരത്തെ പറഞ്ഞ സിഫത്തുകളും ഈ സിഫത്തും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ ഗളവ് എന്നൊക്കെ പറഞ്ഞാൽ അവന്റെ ഫിഅലുമായി ബന്ധപ്പെട്ട സിഫത്തുകളാണ്, അവന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട സിഫത്തുകളാണ് അതൊക്കെ. എന്നാൽ വജ്ഹ്, അല്ലാഹുവിന്റെ മുഖം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു സിഫത്തല്ല, മറിച്ച് അവന്റെ ദാത്തുമായി ബന്ധപ്പെട്ട സിഫത്താണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട സിഫത്താണ് ദാത്തിന് സത്ത എന്നൊക്കെ പറയാറുണ്ട് മലയാളത്തിൽ. അതൊക്കെ എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാകും, അള്ളാഹു അല, അള്ളാഹുവുമായി അള്ളാഹുവിന് തന്നെ ഉള്ള സിഫത്തുകളാണ്. നമ്മൾ അവയവം എന്ന അഹ്ലുൽ സുന്നഹ് പറയുകയില്ല, ജിസ്മ് ശരീരം എന്ന അഹ്ലുൽ സുന്നഹ് പറയുകയില്ല, കാരണം അത് അള്ളാഹു റസൂലും പറഞ്ഞിട്ടില്ല. അപ്പൊ അവയവമാണോ ശരീരമാണോ എന്നൊക്കെ ആളുകൾ ചോദിച്ചാൽ നമ്മൾ പറയുകയില്ല, അങ്ങനെ പറയുകയില്ല. അങ്ങനെയുള്ള അള്ളാഹുവിന് അള്ളാഹുവിന് അവന് പറയാത്ത സിഫത്തുകൾ നമ്മൾ പറയുകയില്ല, നിഷേധിക്കുകയുമില്ല. നിഷേധിക്കൂല ഉണ്ടെന്ന് പറയുന്നില്ല, കാരണം എന്താ, നിഷേധിക്കണമെങ്കിൽ അള്ളാഹുവിന് ഒരിക്കലും യോജിക്കാത്ത ഒരു സിഫത്തായിരിക്കണം. അള്ളാഹുവിന് ജഹൽ, അള്ളാഹു അറിയാതെ പോകുമ്പോൾ ഒരിക്കലും ഇല്ല, അള്ളാഹു എല്ലാം അറിയും. എന്നാൽ വേറെ ചില സിഫത്തുകൾ ആളുകൾ പറയും, അത് അവയവമാണോ ശരീരമാണോ എന്നൊക്കെ ചോദിച്ചാൽ, ജിസ്മ് ഉളു പോലുള്ള സിഫത്താണോ എന്ന് ചോദിച്ചാൽ നമ്മളത് അങ്ങനെയാണെന്ന് പറയുകയില്ല. അള്ളാഹുവിന്റെ ദാത്തിലുള്ള സിഫത്ത്, അവന് മുഖമുണ്ട്. കർവജ്ഹ എന്ന് പറഞ്ഞാൽ അറബികൾ, അന്നത്തെ അറബികൾ എന്തു മനസ്സിലാക്കുമോ ആ കാര്യമാണ് അള്ളാഹു അവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സഹാബത്ത് ആരും റളിയല്ലാഹു അൻഹും ഈ ഹദീസ് അവർ ഈ ആയത്തുകൾ കേട്ടപ്പോ അവര് പറഞ്ഞിട്ടില്ല, അവരെന്തു പറഞ്ഞിട്ടില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. വജ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുഖമല്ല കേട്ടോ, നിങ്ങൾ ആരും മുഖമാണെന്ന് മനസ്സിലാക്കരുത്, അത് അള്ളാഹുവിന്റെ റഹ്മത്താണ് എന്നവർ പറഞ്ഞിട്ടില്ല. ലാഹിറിനെതിരാണ് അർത്ഥമെങ്കിൽ, യഥാർത്ഥ അർത്ഥമെങ്കിൽ, എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ നോക്കിയാൽ കിട്ടുന്ന അർത്ഥത്തിനെതിരാണ് യഥാർത്ഥ അർത്ഥമെങ്കിൽ അവരമുക്ക് പറഞ്ഞുതരും. അവരാരും പറഞ്ഞിട്ടില്ല, അവർ അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് വിശ്വസിച്ചു. അള്ളാഹുവിന്റെ മഹത്വത്തിനും അവന്റെ അളമത്തിനും ജലാലത്തിനും യോജിച്ച വജ്ഹ്. അള്ളാഹു പറയുന്നു, വയബഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്തുർ റഹ്മാനിൽ ആയത്ത്, കുല്ലു മൻ അലൈഹ ഫാൻ, എല്ലാം നശിക്കും. വയബഖ, ബാക്കിയാകും. വജ്ഹു റബ്ബിക, നിന്റെ റബ്ബിന്റെ മുഖം. ഇവിടെ റബ്ബിന്റെ മുഖം എന്ന് പറഞ്ഞാൽ ആ മുഖമുള്ളവനായ റബ്ബ് ബാക്കിയാകും. കാരണം അള്ളാഹു നമ്മോട് പറയാൻ പറഞ്ഞില്ലേ, സജദ വജ്ഹിയ, അല്ലെ, എന്റെ വജ്ഹ് സുജൂദ് ചെയ്തിരിക്കുന്നു. വജ്ഹ് മാത്രമാണ് സുജൂദ് ചെയ്യുന്നത്, നമ്മളാകെ സുജൂദ് ചെയ്യുന്നു, നമ്മളാകെ സുജൂദ് ചെയ്യുന്നു. അപ്പൊ വജ്ഹ് കൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ്? റബ്ബിനെയാണ്. വജ്ഹുള്ളവനായ റബ്ബിനെ. വയബഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ജലാലും ഇക്റാമുമുള്ള വജ്ഹുള്ളവനായ റബ്ബ്. ദുൽ ജലാൽ വൽ ഇക്റാം എന്തിന്റെ വിശേഷണ? റബ്ബിന്റെ, ഇവിടെ റബ്ബിക എന്ന വാക്കിന്റെ വിശേഷണമായിട്ടല്ല വന്നിട്ടുള്ളത്, പിന്നെ വജ്ഹിന്റെ വിശേഷണമായിട്ടാണ് വന്നിട്ടുള്ളത്. ദുൽ ജലാലി വൽ ഇക്റാം, ജലാലും ഇക്റാമും ഉള്ളവൻ, എല്ലാ മഹത്വവും എല്ലാ ആദരവും ഉള്ളവൻ. എന്നാൽ സൂറത്തുർ റഹ്മാനിലെ തന്നെ അവസാനത്തെ ആയത്ത് എന്താ? തബാറക സ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. ഇവിടെ ദുൽ ജലാൽ, അവിടെ ദിൽ ജലാൽ. കാരണം അവിടെ ദുൽ ജലാലി വൽ ഇക്റാം എന്ന് വിശേഷിപ്പിച്ചത് റബ്ബിനെയാണ്, റബ്ബെന്ന പദത്തെയാണ്. ഇവിടെ വജ്ഹ് എന്ന പദത്തെയാണ്. ദുൽ ജലാൽ വൽ ഇക്റാം, ജലാലും ഇക്റാമുമുള്ള മുഖം, ആ മുഖം ബാക്കിയാകും, നിന്റെ റബ്ബിന്റെ മുഖം, അഥവാ റബ്ബ് ബാക്കിയാകും. എന്നാൽ ഈ ഇതേ സൂറത്തിൽ അവസാനത്തെ ആയത്തിൽ എന്ത് പറഞ്ഞു? തബാറക സ്മു റബ്ബിക, നിന്റെ റബ്ബിന്റെ പേര് അത് എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞതായിരിക്കുന്നു. എന്നിട്ട് ആ പേരല്ല ദുൽ ജലാലി വൽ ഇക്റാം, പിന്നെയോ റബ്ബ് ദിൽ ജലാലു, അതാണ് ദുൽ ജലാലി വൽ ഇക്റാമും ദിൽ ജലാലി വൽ ഇക്റാമും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ നോക്കൂ, കുല്ലു ശൈഇൻ ഹാലിഖുൻ ഇല്ലാ വജ്ഹ, കുല്ലു ശൈഇൻ ഹാലിഖുൻ, എല്ലാം നശിക്കും, ഇല്ലാ വജ്ഹ, അള്ളാഹുവിന്റെ വജ്ഹ് ഒഴികെ, അഥവാ വജ്ഹുള്ളവനായ അള്ളാഹു ഒഴികെ. ഇതിലെല്ലാം അള്ളാഹുവിന് വജ്ഹുണ്ടെന്ന്
അള്ളാഹു പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകളിൽ വന്നിരിക്കുന്നു. ആ വജ്ഹ് അള്ളാഹു അതിന്റെ മറ നീക്കുകയും സ്വർഗത്തിൽ മുഅ്മിനുകൾക്ക് അവന്റെ വജ്ഹ് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ആ വജ്ഹാണ് മുഅ്മിനുകൾ അതാണ് നോക്കുക. റബ്ബിനെ നോക്കുക എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ വജ്ഹിലേക്ക് മുഅ്മിനുകൾ സ്വർഗത്തിൽ നോക്കുമെന്നാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ആലം സല്ലല്ലാഹു വസല്ലം വബാറക അല അബ്ദിഹി വറസൂലഹ് നബിയനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.